നമസ്കാരം. എക്കാലത്തെയും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങളിൽ ഒന്നാണ് ജാതി സംവരണം. അതേക്കുറിച്ച് അനേകം ചർച്ചകൾ നടക്കുന്നു. യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ തിരിച്ചും മറിച്ചും അനുകൂലിച്ചും പ്രതികൂലിച്ചും അനേകം സംവാദങ്ങൾ കാണാം. ഞാനും ഇതിനു മുൻപ് ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഈ എപ്പിസോഡിൽ വിശദമായ ഒരു പ്രഭാഷണത്തിന് ഒരുങ്ങുന്നില്ല. നേരെ മറിച്ച് ജാതി സംവരണത്തെ എതിർക്കുന്നവർക്ക് കൃത്യമായ ഒരു ചെറിയ മറുപടി ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ ചൂണ്ടിക്കാണിച്ച് കാട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. എന്റെ സുഹൃത്തുക്കളിൽ മഹാഭൂരിപക്ഷം പേരും ജാതി സംവരണത്തിന് എതിരാണ്. എന്തിനേറെ യുക്തിവാദികളുടെ നേതാവായ സ്വതന്ത്ര ചിന്തകനായ രവിചന്ദ്രൻ പോലും ജാതി സംവരണത്തിന് എതിരാണ്. ഞാൻ നീണ്ട സംവാദത്തിന് ഇല്ല, അനേകം സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കാം. നിങ്ങൾക്ക്, അതായത് സംവരണത്തെ എതിർക്കുന്ന ഉയർന്ന ജാതിക്കാർ എന്ന് പറയുന്നവർ, സ്വയം ചിന്തിക്കുക. നിങ്ങൾക്ക് എത്ര പിന്നോക്ക വിഭാഗക്കാരായ സുഹൃത്തുക്കളുണ്ട്? എത്ര പേരെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങളുടെ തീൻമേശയിൽ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്നുണ്ട്? ഇതിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തുക. അപ്പോൾ അറിയാം ജനസംഖ്യയിൽ 50% അധികം പേരും പിന്നോക്ക വിഭാഗക്കാരായിട്ടും എന്തുകൊണ്ടാണ് മുന്നോക്ക വിഭാഗക്കാരുടെ 50% പോലും സുഹൃത്തുക്കൾ പിന്നോക്കക്കാരല്ലാത്തത് എന്നതിന്. 2, രാജ്യത്ത് ജാതി സംവരണം നിയമപരമായി ആവശ്യമില്ലാത്ത സ്വകാര്യ മേഖലയിൽ എത്ര പിന്നോക്ക വിഭാഗക്കാർക്ക് ജോലിയുണ്ട് എന്ന് പരിശോധിച്ചു നോക്കുക. പത്രസ്ഥാപനങ്ങളുടെ കണക്കെടുക്കുക. ടെക്നോപാർക്ക് അടക്കമുള്ള ടെക്കി കമ്പനികളുടെ കണക്കെടുക്കുക. നിങ്ങൾക്ക് ശതമാനം പോയിട്ട് എണ്ണിക്കാട്ടാൻ പോലും പിന്നോക്ക വിഭാഗക്കാരില്ല. അതിനർത്ഥം ജാതി സംവരണം ഉള്ളത് കൊണ്ട് മാത്രമാണ് പിന്നോക്ക വിഭാഗക്കാർ ഇവിടെ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നത് എന്നു തന്നെയാണ്. ഇങ്ങനെയൊരു സംവരണം ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ സർക്കാർ സർവീസിൽ പിന്നോക്ക വിഭാഗക്കാർക്ക്, രാജ്യത്തെ സർക്കാർ സർവീസിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് ജോലി ലഭിക്കുമേ ആയിരുന്നില്ല. ജസ്റ്റിസ് ചിദംബരേഷ് ബ്രാഹ്മണ സമാജത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, ബ്രാഹ്മണനായി ജനിക്കുക ഭാഗ്യമാണ്, രണ്ടു ജന്മമുണ്ട്. ബ്രാഹ്മണന്മാർ ജാതി സംവരണത്തിനെതിരെ സമരം നടത്തണം എന്നാണ്. അതായത് നീതി പറയേണ്ടയാൾ, നീതി നൽകേണ്ടയാൾ, നീതി വിധിക്കേണ്ടയാൾ ഏകപക്ഷീയമായി പറയുന്നു ജാതി സംവരണത്തിനെതിരെ നിലപാടെടുക്കണമെന്ന്. ഉന്നത കുല ജാതനായ ഒരു ജസ്റ്റിസിന്റെ മനസ്സിൽ പോലും ഇതാണ് ഇരിക്കുന്നത്. ഇദ്ദേഹത്തിന് മുൻപിൽ ഇങ്ങനെ ഒരു കേസ് ചെന്നാൽ എന്തു സംഭവിക്കും എന്നോർക്കുക. ഇതാണ് ജാതി ചിന്ത എന്ന് പറയുന്നത്. ഈ ജാതി ചിന്ത നിലനിൽക്കുന്നിടത്തോളം കാലം സംവരണം ഇല്ലായിരുന്നെങ്കിൽ പിന്നോക്കക്കാരൻ പിന്നോക്കക്കാരനായി തന്നെ കിടക്കുമായിരുന്നു. മഹാനായ അംബേദ്കർക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇന്ത്യ ഇങ്ങനെയാവുന്നത്. അല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യ പണ്ടേ ഛിന്ന ഭിന്നമായി പോകും. കാരണം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും ദളിതർക്കും ഒരിക്കലും അവസരങ്ങൾ ലഭിക്കുമായിരുന്നില്ല. അതുകൊണ്ട് രാജ്യത്തെ ഏറ്റവും മഹത്തായ തീരുമാനമാണ് ജാതി സംവരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും സംശയമുള്ളവർക്ക് 2 ദിവസം മുൻപ് പാർലമെന്റിൽ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പിന്നോക്ക സംവരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടാണ്. 2016 വരെയുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2017-18 വർഷങ്ങളിലെ കണക്കുകൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. പറയുന്നു 27% പിന്നോക്ക വിഭാഗ സംവരണം രാജ്യത്തുണ്ടെങ്കിലും രാജ്യത്തെ 2016 21% പിന്നോക്കക്കാർക്ക് മാത്രമാണ് ജോലി ലഭിച്ചത്. പട്ടികജാതി പട്ടികവർഗ ക്കാരുടെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. എത്ര ശതമാനം സംവരണം ഏർപ്പെടുത്തിയിട്ടും അതിനാളില്ലാത്തത് കൊണ്ടല്ല, രാജ്യത്തെ 50% പേരും പിന്നോക്ക വിഭാഗക്കാരാണ്. അവർക്ക് 27% സംവരണം കൊടുത്തിട്ട് 21% പേരെ ഇപ്പോൾ സർവീസിലുള്ളൂ. അതായത് വെറും 26% മുന്നോക്ക വിഭാഗക്കാർ 50%+ ജോലികൾ കൈക്കലാക്കിയിരിക്കുന്നു. സംവരണ വിരുദ്ധർ ന്യായം പറയുന്നത് മെറിറ്റ് എന്നാണ്. എന്താണ് മെറിറ്റ് എന്ന് പറയുന്നത്? വിദ്യാഭ്യാസപരമായ സാഹചര്യം ഒത്തുവരിക, പഠിക്കുന്നതിനും അറിയുന്നതിനും അവസരമുണ്ടാവുക, അതാണ് മെറിറ്റിന്റെ അടിസ്ഥാനം. ഈ വിദ്യാഭ്യാസ സാഹചര്യം പിന്നോക്കക്കാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് മെറിറ്റ് ഇല്ലാത്തത്. ഈ സംവരണ സമ്പ്രദായം വിദ്യാഭ്യാസത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും പോലും അവരാവുകുമായിരുന്നില്ല. അതായത് ജാതി എന്ന് പറയുന്നത്, ജാതി സംവരണം എന്ന് പറയുന്നത് സാമൂഹികമായി മോശമായി കിടക്കുന്നവനെ സാമ്പത്തികമായി വളർച്ച ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ളതാണ്. അതായത് ഒരാൾ സാമൂഹിക പിന്നാവസ്ഥ മെച്ചപ്പെടുത്തിയാൽ മാത്രമേ സാമ്പത്തിക പിന്നോക്കാവസ്ഥ മാറുകയുള്ളൂ. സാമൂഹികമായി മുൻപിൽ നിൽക്കുന്ന ഒരാൾ സാമ്പത്തികമായി പിന്നിലാണെങ്കിലും സഹായിക്കാൻ എളുപ്പത്തിൽ ആളെ കിട്ടും.
നേരെ മറിച്ച് സാമൂഹികമായി പിന്നിൽക്കുന്നവരെ സഹായിക്കാൻ ആരുമുണ്ടാവുകയില്ല. അതുകൊണ്ട് മെറിറ്റ് എന്ന് പറയുന്നത് കൃത്യമായ സാഹചര്യത്തിൽ രൂപപ്പെടുന്നതാണ്. മെറിറ്റിന്റെ പേരിൽ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ജാതി സംവരണത്തെ അനുകൂലിക്കുമ്പോൾ തന്നെ ക്രീമി ലെയർ നടപ്പിലാക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനും ബിജു രമേശനും ഗോകുലം ഗോപാലനും സംവരണം കൊടുക്കാൻ പാടില്ല. മാത്രമല്ല സംവരണ പ്രകാരം ഒരാൾ ജോലിക്ക് കയറിയാൽ പിന്നെ സംവരണം കൊടുക്കാൻ പാടില്ല. അതേസമയം ഒരേ യോഗ്യതയുള്ള ഒരു പിന്നോക്കക്കാരനും ഒരു മുന്നോക്കക്കാരനും ഒരു പൊസിഷനിലേക്ക് പ്രൊമോഷനെ പരിഗണിക്കുമ്പോൾ പിന്നോക്കക്കാരന് കൊടുക്കാം. അല്ലാതെ പ്രൊമോഷൻ അടക്കമുള്ള സംവരണത്തോട് എനിക്ക് യോജിപ്പില്ല. മാത്രമല്ല സാമ്പത്തികമായ ഒരു സുസ്ഥിരത ഉണ്ടായിക്കഴിഞ്ഞാൽ സംവരണം കൊടുക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. കാരണം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ സാമ്പത്തിക മുന്നോട്ട് കൊണ്ടുവരിക എന്നതാണ് സംവരണത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് സംവരണ വിരുദ്ധവർ ലോക്സഭയിൽ അവതരിപ്പിച്ച ഈ കണക്ക് വായിച്ചു നോക്കുക. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എല്ലാ മേഖലയിലും ഇപ്പോൾ സംവരണം ഏർപ്പെടുത്തി കിട്ടും. അതിൽ താഴെ മാത്രം പേർക്ക് മാത്രമേ ജോലി ലഭിക്കുന്നുള്ളൂ. അവസരങ്ങളില്ലാഞ്ഞിട്ടില്ല, ആളില്ലാഞ്ഞിട്ടില്ല, കൊടുക്കാൻ നിയമിക്കുന്നവർക്ക് മനസ്സില്ലാഞ്ഞിട്ടാണ്.